السلام عليكم أحبائي، كيف حالكم؟ Hi dear students, how are you? I hope you all are fine. Dear students, ഇന്നലെ നമുക്ക് അറബിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു അല്ലേ? ഇന്നും നമുക്ക് അറബിക്കിന്റെ ക്ലാസ് ആണ്. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ രണ്ട് ലെറ്റേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഒരേപോലെയുള്ള ഇന്നലെ ഒരേപോലെയുള്ള രണ്ട് ലെറ്റേഴ്സ് നമ്മൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നത്? ഹ ഉ ജീം ഇല്ലേ? ഇത് പ്രൊണൗൺസ് ചെയ്യുമ്പോൾ ഒരേപോലെ അല്ലെങ്കിലും എഴുതുമ്പോൾ രണ്ടും ഒരേപോലെയാണ്. എന്താണ് അതിൻ്റെ മാറ്റം? ഒരു ഡോട്ടിൻ്റെ മാറ്റം മാത്രമേ ഉള്ളൂ അല്ലേ? എന്നാൽ ഇന്ന് നമ്മൾ അതേപോലെ ഒരു ഡോട്ടിൻ്റെ മാറ്റം മാത്രമുള്ള രണ്ട് ലെറ്റേഴ്സാണ് പഠിക്കാൻ പോകുന്നത്. ഏതൊക്കെയാണെന്നറിയോ? ദാ ദാല്. ഒരു ലെറ്റർ ഏതാണ്? ദാൽ. നെക്സ്റ്റ് ലെറ്റർ റാല്. ദാല് വ റാല്. റാലും ദാലും. അങ്ങനെ രണ്ട് ലെറ്റേഴ്സാണ് നമ്മൾ പഠിക്കുന്നത്. ദാല് എന്ന് പറയുമ്പോൾ ഡോട്ടില്ല, എന്നാൽ അതിനൊരു ഡോട്ടിട്ട് കഴിഞ്ഞാൽ റ എന്നാവും. ദ എന്നെന്താവും? റ പറഞ്ഞു നോക്കൂ എല്ലാവരും. റ രണ്ട് പല്ലുകൊണ്ടും മുകളിലെ പല്ലുകൊണ്ടും താഴത്തെ പല്ലുകൊണ്ടും നാവിലിങ്ങനെ ചെറുതായിട്ട് കടിച്ചിട്ട് പറയേണ്ട വാക്കാണ് റ. റ പറഞ്ഞു നോക്കൂ എല്ലാവരും. റ ഓക്കെ. ഇത് ദ, സാധാരണ നമ്മൾ ദ എന്ന് പറയുമ്പോൾ ഇതാണ് പറയേണ്ടത്. ഓക്കെ, നമുക്ക് ഈ രണ്ട് ലെറ്റർ കൊണ്ടുള്ള ടെക്സ്റ്റിലെ ഭാഗം നോക്കിയാലോ. ഓക്കെ, ഇതാക്കണ് ലെസൺ 13th ലെസണിലല്ലേ. ദാല് എന്ന അക്ഷരം, ദാല് എന്ന അക്ഷരം കൊണ്ട് എന്ന ലെറ്റർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് നമുക്ക് നോക്കിയാലോ. പേജ് നമ്പർ എത്രയാണ്? 42. പേജ് നമ്പർ 42 13th ലെസൺ നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ ദീകുൻ. മദ ദീകുൻ. ദീകുൻ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? യെസ്, പൂവൻ കോഴി അല്ലേ. നമ്മൾ കോഴി, പെൺകോഴിയുണ്ട് ആൺകോഴിയുണ്ട് അല്ലേ. ആൺകോഴിക്കാണ് എന്ത് പറയുക? ദീകുൻ എന്ന് പറയുന്നത്. ഇനി ദജാജത്തുൻ. ദജാജത്തുൻ എന്ന് വെച്ചാൽ ഹെൻ അല്ലേ, HEN. മുട്ടയിടുന്ന കോഴിക്കാണ് ദജാജത്തുൻ എന്ന് പറയാം. ഇപ്പുറത്തൊരു കോഴിയുണ്ട്, ഇത് മുട്ടയിടാത്ത കോഴിയാണ് അല്ലേ. ഇതിന് പറയുന്ന പേര് ദീകുൻ. ദാല് യാ ഉ കാഫ്. ദാല് യാ ഉ കാഫ്. ഈ യാവിൻ്റെ അടിയിൽ ചെറിയൊരു വര കാണുന്നുണ്ട്, അത് നിങ്ങൾ ടെക്സ്റ്റിൽ കറക്റ്റ് ആയിരിക്കും. എൻ്റെ അത് പഴയ ബുക്കായതുകൊണ്ട് ഒരു ചെറിയൊരു മാർക്കിംഗ് ഉണ്ട്. ഇവിടെ ദജാജത്തുൻ, ദാല് ജീമ് അലിഫ് ജീമ് ത. ദജാജത്തുൻ. ദജാജത്തുൻ എന്ന് വെച്ചാൽ എന്തറിയില്ലേ? യെസ്, മുട്ടയിടുന്ന കോഴിക്കാണ് ദജാജത്തുൻ. ഇവിടെ ഉണ്ടോ? ഇവിടെ വേറൊരു ജീവിയുണ്ട്. ഈ ജീവിയുടെ പേര് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതെന്താണ് ജീവിയെന്ന്. ദുബുൻ കണ്ടല്ലേ, ദുബുൻ ദുബുൻ ഉണ്ടോ? ദുബുൻ എന്ന് വെച്ചാൽ കരടി അല്ലേ. യെസ്, കാട്ടിലുള്ള ജീവിയാണ് ദുബുൻ. ദാല് ബാന് ഷദ് അല്ലേ, ദുബുൻ. ഓക്കെ, കറക്റ്റ്, ദുബുൻ. ഇനി നമുക്ക് വായിച്ച് പ്രാക്ടീസ് ചെയ്യാനുള്ള ഭാഗങ്ങളാണ്. ഞാൻ വായിക്കാം, നിങ്ങൾ ആദ്യം കേൾക്കുക, എന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് വായിച്ച് നോക്കുക. ഓക്കെ, ദഫുൻ. ഫസ്റ്റ് വൺ ദഫുൻ. ദാല് ഫ ഉ ഫ നിഷദ് ദഫുൻ ദഫുൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ദവാഉൻ. ദാല് വാവ് അലിഫ് ഹംസ. വാവിനെ നീട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കുക? അലിഫ് ഉപയോഗിക്കും. അപ്പോൾ അതാണ് ദവാഉൻ. ദാല് വാവ് അലിഫ് ഹംസ ദവാഉൻ. ദവാ എന്ന് വെച്ചാൽ ഡ്രഗ്സ്, മരുന്നുകൾക്കാണ്, മെഡിസിൻ ആണ് നമ്മൾ എന്താ പറയുക, ദവാഉൻ എന്ന് പറയാം. ഓക്കെ, ദവാഉൻ. തേർഡ് വൺ ദൽവുൻ. ദൽവുൻ. ദാല് ലാമ് വാവ് ദൽവുൻ. ദൽവുൻ എന്ന് വെച്ചാൽ അറിയാലോ, ബക്കറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ ദാജിനുൻ. ദാ ജി നുൻ. ദാല് അലിഫ് ജിമ് നൂന് ദാജിനുൻ. നെക്സ്റ്റ് വൺ ദാല് ഐന്
വാവ് ത അല്ലേ. ദാല് കഴിഞ്ഞാൽ ഐൻ ഐൻ. ദഅവത്തുൻ എന്താണ് വായിക്കുക? ദഅവത്തുൻ ദഅവത്തുൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ദഖീഖത്തുൻ ദഖീഖ. ദഖീഖത്ത് എന്ന് വെച്ചാൽ മിനിറ്റ്. നമ്മൾ മിനിറ്റ് പറയും, ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് നമുക്ക് പറയില്ല. ദഖീഖ. ദാല് ഖാഫ് യാ ഖാഫ് ത ദഖീഖത്തുൻ ദഖീഖത്തുൻ. വായിച്ചു നോക്കൂ, ദഖീഖത്തുൻ. ഓക്കെ, ലാസ്റ്റ് ലൈന് ദവാത്തുൻ. ദാല് വാവ് അലിഫ് ത ദവാത്തുൻ ദവാത്തുൻ. ഓക്കെ, വായിച്ചു നോക്കണം കേട്ടോ, എൻ്റെ കൂടെ വായിക്കുക, അതിനുശേഷം നിങ്ങൾ സ്വന്തമായിട്ടും വായിക്കുക. നെക്സ്റ്റ് വൺ ദുഹാനുൻ. ദാല് ഖ അലിഫ് നൂന് ദുഹാനുൻ ദുഹാനുൻ. ഖ എന്ന അക്ഷരത്തിനെ നീട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അലിഫ് ഉപയോഗിച്ചു. അപ്പം ദുഹാനുൻ ദുഹാനുൻ. ലാസ്റ്റ് വൺ ദാല് ലാമ് യാ ലാമ് ദലീലുൻ. ഇത് ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇതിങ്ങനത്തെ വാക്കുകൾ എഴുതുമ്പോൾ അവസാനം ലാമ് വരികയാണെങ്കിൽ എന്ത് ചെയ്യണം, താഴേക്ക് നിൽക്കണം അല്ലേ. ദലീലുൻ. ഓക്കെ, നമ്മൾ പഠിച്ചു ദാല് കൊണ്ട് പ്രാക്ടീസ് ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചു. ഇനി അതിൻ്റെ നെയ്ത പിക്ചേഴ്സ് നോക്കാം. ഓക്കെ, ഇവിടെ കുറേ പിക്ചേഴ്സ് കൊടുത്തിട്ടില്ലേ, പേജ് നമ്പർ 43. ഇപ്പം നമ്മൾ പറഞ്ഞത് 42 ആയിരുന്നു, ഇനി 43 നെയിം ദ പിക്ചേഴ്സിൻ്റെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തത് എന്താണ്, വീലാണ് അല്ലേ, ചക്രം. നമ്മളെ വണ്ടികളുടെയൊക്കെ വീലിന് പറയുന്ന പേരാണ് എന്താ അറിയോ, ദൂലാബുൻ ദൂലാബുൻ ദൂ ലാ ബുൻ. അത് നിങ്ങൾ ഡിക്റ്റേഷൻ എഴുതുന്ന പോലെ എഴുതി നോക്കൂ, ആദ്യം കാണാതെ എഴുതുക, എന്നിട്ട് നിങ്ങൾ എഴുതിയ ശരിയാണെങ്കിൽ മാത്രം ഇവിടേക്ക് എഴുതുക. അപ്പോൾ നിങ്ങളുടെ എഴുത്ത് നന്നാവും, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്ന പ്രശ്നം അന്ന് പിന്നെ നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഓക്കെ, അപ്പം ദൂലാബുൻ. ദാല് വാവ് ലാമ് അലിഫ് ബ ദൂലാബുൻ. ഓക്കെ, നെക്സ്റ്റ് വൺ മെഡിസിൻ. മെഡിസിൻ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, എന്തായിരുന്നു, ദവാഉൻ. അതാ ദവാഉൻ, നമ്മുടെ തൊട്ടപ്പുറത്തെ പേജിൽ നമ്മൾ പഠിച്ച 9 വേർഡ്സിൽ പെട്ടതാണ് ദവാഉൻ. നെക്സ്റ്റ് വൺ ദാറുൻ, ഹൗസ്. വീടിന് പറയുന്ന പേര് ബൈത്തുൻ എന്ന് പറയാറുണ്ട്, മൻസിലുൻ എന്ന് പറയാറുണ്ട്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന എന്താണ്, ദാറുൻ ഹൗസ്. ഓക്കെ, ദാറുൻ. ഇവിടെ ഇങ്ക് പോട്ട്, ഇങ്ക് പോട്ട് അതായത് മഷി അല്ലേ, നമ്മുടെ പേനയിലൊക്കെ ഉള്ള ഇങ്ക്, അതിൻ്റെ പോട്ട്. അതിന് പറയുന്ന പേരെന്താണെന്നറിയോ, ദവാത്തുൻ. ഇവിടെ നമ്മൾ മെഡിസിന് പറഞ്ഞത് ദവാഉൻ എന്നാണ്, ഇവിടെ നമ്മൾ പറയുന്നത് ദവാത്തുൻ എന്നാണ്. നമ്മൾ തൊട്ടപ്പുറത്ത 42 പേജിൽ പഠിച്ചിട്ടുണ്ട് ഇങ്ക് പോട്ടിന് എന്താ ദവാത്തുൻ എന്ന് പറയുന്ന വേർഡ്. ഓക്കെ, ഇതാ ഇവിടെ നോക്കൂ, ഇതെന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു ദൽവുൻ. മമാന ദൽവുൻ, ദൽവുൻ എന്ന് വെച്ചാൽ എന്താണ്, ബക്കറ്റ്. എന്താണ് ബക്കറ്റ്. നെക്സ്റ്റ് വൺ ദജാജത്തുൻ, ഞാൻ പറഞ്ഞു നേരത്തെ അല്ലേ, മുട്ടയിടുന്ന കോഴി, മുട്ട തരുന്ന കോഴിക്കാണ് ദജാജത്തുൻ എന്ന് പറയാം. അത് അവിടെ നോക്കിയിട്ട് നിങ്ങൾ എഴുതുക. ഇതിനെന്താ പറയുക, ഈ കോഴിക്ക് ദീകുൻ അല്ലേ, ദാല് യാ കാഫ് ദീകുൻ. ഇവിടെ ദുബുൻ ദുബുൻ അല്ലേ, കരടി. അപ്പോൾ നമ്മൾ നെയിം ദ പിക്ചേഴ്സ് പഠിച്ചു. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദാല് എന്ന അക്ഷരം കഴിഞ്ഞാൽ ചെറിയ വ്യത്യാസം മാത്രമുള്ളൊരു അക്ഷരമാണ് ഏത്, ദാൽ. ദാല് എന്താ മാറ്റം, ദാലിൻ്റെ മുകളിൽ ചെറിയൊരു ഡോട്ട് ഇട്ട് കൊടുത്താൽ എന്തായി, ദാൽ എന്ന അക്ഷരമായി അല്ലേ. ദാൽ ഇതാണ് ദാൽ. അപ്പോൾ ദാല് കൊണ്ടുള്ള ലെറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് പഠിച്ചാലോ. യെസ്, ദാൽ. ലെസൺ 14th ലെസണിൽ ദാൽ എന്ന ലെറ്ററാണുള്ളത്. അപ്പോൾ ദാല് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് ഇവിടെ കൊടുത്തത് കാണാം. നോക്കൂ, ഫസ്റ്റ് വൺ റിറാഉൻ. ദാല് റാ
അലിഫ് ഐൻ ദിറാഉൻ, ദിറാഉൻ എന്ന് വെച്ചാൽ കൈ അല്ലേ, കൈയിൻ്റെ ഭാഗം, അതിന് ആം എന്നാണ് ഇംഗ്ലീഷിൽ പറയുക അല്ലേ, എ ആർ എം, അതിനാണ് ദിറാഉൻ എന്ന് പറയുക. ഓക്കെ, വിരലുകളൊക്കെ ഉള്ള ഭാഗമല്ല, ഓക്കെ ആ ഭാഗമല്ല, മറ്റേ ഭാഗം മുട്ട് വരെയുള്ള ആ ഭാഗത്തിനാണ് എന്ത് പറയുക, ദിറാഉൻ എന്ന് പറയുക. ഓക്കെ, നെക്സ്റ്റ് വൺ ദനബുൻ. ദനബുൻ എന്താ അറിയാലോ, യെസ് വാലല്ലേ, ജീവികളുടെ വാലിനാണ് എന്ത് പറയുക, ദനബുൻ. ദാല് നൂന് ബ ദനബുൻ, ദനബുൻ. ദാല് നൂന് ബ ദനബുൻ, അങ്ങനെ വായിക്കാം. ഓക്കെ, ലാസ്റ്റ് വൺ ദുറത്തുൻ. ദുറത്തുൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, കോൺ, നമ്മളെ പോപ്കോണൊക്കെ ഉണ്ടാക്കുന്ന ആ സാധനം. ഇതിന് മലയാളത്തിൽ ചില നാട്ടിൽ കമ്പം എന്നൊക്കെ പറയാറുണ്ട്, ചോളം എന്നും പറയും. ചോളം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇതിലേതാണ് നിങ്ങളുടെ നാട്ടിൽ പറയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ദുറത്തുൻ എന്ന് വെച്ചാൽ, ഫോട്ടോ കണ്ടില്ലേ, സംഭവം മനസ്സിലായില്ലേ, ഇതുകൊണ്ടാണ് പോപ്കോണൊക്കെ ഉണ്ടാക്കുന്നത്. ഓക്കെ, ദുറത്തുൻ, ദുറത്തുൻ പോപ്കോണ്, ചോളാപ്പൊരി എന്ന് പറയാറുണ്ട് അല്ലേ, ആ സാധനം ഉണ്ടാക്കുന്ന ഇതാണ് ഈ ചോളം. അതിന് അറബിയിൽ പറയുന്ന പേരാണ് ദുറത്തുൻ. ദാലേ റാ ത ദുറത്തുൻ. ഇനി വായിച്ച് പ്രാക്ടീസ് ചെയ്യേണ്ട ഭാഗം നമുക്കൊന്ന് വായിച്ച് നോക്കാം. റി ബുൻ, റി ബുൻ, റി ബുൻ, റി ബുൻ എന്ന് വെച്ചാൽ എന്താണ് റി ബുൻ? റി ബുൻ എന്ന് പറഞ്ഞാൽ വോൾഫ്, ചെന്നായക്കാണ് റി ബുൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ നമ്മൾ ദുബുൻ പഠിച്ചു, ഇപ്പോൾ റി ബുൻ. ഓക്കെ, നെക്സ്റ്റ് വൺ റക്കിയുൻ. ദാല് കാഫ് യ റക്കിയുൻ, യാന് ശബ്ദമുണ്ട് കേട്ടോ, റക്കിയുൻ, റക്കിയുൻ. നെക്സ്റ്റ് വൺ ദൗഖുൻ, ദൗഖുൻ. ദാല് വാവ് കാഫ് ദൗഖുൻ, ദൗഖുൻ. ഓക്കെ, ദൗഖുൻ. നെക്സ്റ്റ് വൺ ദുബാബുൻ, അതാ ദുബാബുൻ, ദുബാബുൻ. നെക്സ്റ്റ് വൺ ദിമ്മത്തുൻ, ദിമ്മത്തുൻ, ദിമ്മത്തുൻ. ദാല് മീമിന് ശദ്ദ് ത ദിമ്മത്തുൻ. ഓക്കെ, വായിച്ചു നോക്കൂ. റി റി ദി എന്ന് വായിക്കാൻ പാടില്ല കേട്ടോ, റി എന്ന് തന്നെ വായിക്കണം, ദി എന്ന് വായിച്ചാൽ തെറ്റാണ്, അത് ദാലാണ്, ഇത് ദാലാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ദുല്ലുൻ, ദ റി ദു ദുല്ലുൻ, ലാമിന് ശബ്ദം ഉണ്ട് കേട്ടോ, ദുല്ലുൻ, വായിച്ചു നോക്കൂ, ദുല്ലുൻ. ലാസ്റ്റ് ലൈന് ദഹബുൻ, ദ ഹ ബുൻ, ദഹബുൻ, ദ ഹ ബുൻ, ദഹബുൻ. ഓക്കെ, ദഹബുൻ. ദിഹ്നുൻ, ദി ഹ നുൻ, ദിഹ്നുൻ. ദാല് ഹ നുൻ, ദിഹ്നുൻ. ലാസ്റ്റ് വൺ ദറത്തുൻ, ദറ റ റന് ശബ്ദമുണ്ട്, അപ്പോൾ ദറത്തുൻ, ദറത്തുൻ, വായിച്ചു നോക്കോ, ദറത്തുൻ. ഓക്കെ, നമ്മൾ നയൻ വേർഡ്സ് വായിച്ചു, ഞാൻ വളരെ സ്പീഡിലാണ് വായിച്ചിട്ടുള്ളത്, നിങ്ങൾ സ്വന്തമായിട്ടത് വായിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഞാൻ തൊട്ടപ്പുറത്തെ പേജിൽ പറയുന്ന നെയിം ദ പിക്ചേഴ്സ് പറയുമ്പോൾ നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കാതെ ആദ്യം എഴുതാൻ പറ്റുമോ എന്ന് നോക്കുക, എന്നിട്ട് ശരിയാണോ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ നോക്കുക. അപ്പോൾ അറിയാൻ പറ്റും നിങ്ങളുടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ, സ്പെല്ലിംഗ് മിസ്റ്റേക്കില്ലാതെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. ഓക്കെ, നമുക്കതിൻ്റെ നെയിം ദ പിക്ചേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ മഹദ, ഹദ ദഹബുൻ. ദാല് ഹ ബ ദഹബുൻ, ദഹബുൻ എന്ന് വെച്ചാൽ എന്താണ്, ആ ഗോൾഡ്, സ്വർണത്തിനാണ് എന്താ പറയുക, ദഹബുൻ എന്ന് പറയുക, ദഹബ അല്ല ദഹബുൻ. ഓക്കെ, ദഹബുൻ എന്ന് വെച്ചാൽ ഗോൾഡ്. സെക്കൻഡ് വൺ ദനബുൻ, നമ്മൾ നേരത്തെ പറഞ്ഞു ദനബുൻ, വാൽ, ജീവികളുടെ വാലിനാണ് എന്ത് പറയുക, ദനബുൻ എന്ന് പറയുക, അത് അവിടെ എഴുതണം കേട്ടല്ലോ. തേർഡ് വൺ റിഅബുൻ, റിഅബ്, റിഅബുൻ എന്ന് വെച്ചാൽ വോൾഫ് അല്ലേ, ചെന്നായിക്കാണ് എന്ത് പറയുക, റിഅബുൻ എന്ന് പറയാം. ഇത് കണ്ടാൽ ഫോക്സിനെ പോലെ തോന്നും, അതായത് കുറുക്കൻ്റെ പോലെ തോന്നും, പക്ഷേ ഇത് കുറുക്കനല്ല, ഫോക്സ് അല്ല, പിന്നെന്താണ്, ആ റിഅബുൻ ചെന്നായാണ്, വോൾഫാണ്.
ഓക്കെ നെക്സ്റ്റ് വൺ മഹാദ ദുബാബുൻ ഈച്ച അല്ലേ ഈച്ചക്ക് എന്താണ് പറയുക ദുബാബുൻ മഹാദ ദുബാബുൻ ഫിഫ്ത്ത് വൺ എന്താ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ പേര് അല്ലേ കോൺ കോൺ എന്താണ് പറയുക അപ്പുറത്തെ പേജ് നോക്കിയാൽ മനസ്സിലാവും ദുറത്തുൻ യെസ് ദുറത്തുൻ ദുറത്ത് എന്ന് വെച്ചാൽ കോൺ ഓക്കെ ലാസ്റ്റ് വൺ ദിറാഉൻ ദിറാഉൻ എന്ന് വെച്ചാൽ എന്താ അറിയില്ലേ നമ്മളിവിടെ ഫോട്ടോ പഠിച്ചിട്ടുണ്ടല്ലേ ദിറാഉൻ ഓക്കെ ദിറാഉൻ എന്ന് വെച്ചാൽ കയ്യിൻ്റെ ഭാഗം ആം എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുക ഓക്കെ അത് എഴുതുക എന്നിട്ട് പ്രാക്ടീസ് റൈറ്റിങ്ങിൻ്റെ സ്ഥലം ഉണ്ടാവുമല്ലോ അതെല്ലാവരും എന്ത് ചെയ്യുക ആ പ്രാക്ടീസ് റൈറ്റിങ്ങിനുള്ള ഭാഗം എഴുതിയിട്ട് ക്ലിയർ ആയിട്ട് എഴുതിയിട്ട് സെൻഡ് ചെയ്യുക ഓക്കെ നല്ല ഹാൻഡ് റൈറ്റിങ്ങോട് കൂടി എഴുതാൻ ശ്രദ്ധിക്കണം നിങ്ങളുടെ എക്സാം നന്നായി എഴുതിയാൽ മാത്രമേ നിങ്ങളുടെ സെക്കൻഡ് സ്റ്റാൻഡേർഡിലും നന്നായിട്ട് അറബി പഠിക്കാൻ കഴിയുള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവരും വർക്ക് ചെയ്യുക താങ്ക് യു